ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജാൻസ്റ്റേഴ്സ് ക്ലബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്യാരറ്റ് മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് പുഡിംഗ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ വേണം കേട്ടോ പ്രസ് ചെയ്യാൻ. എന്നാൽ മാത്രമുള്ളൂ ഞാനിടുന്ന ഇതുപോലെയുള്ള വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ഈ പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വെറും 5 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഈ പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ക്യാരറ്റ് മിൽക്ക് പുഡിംഗ് എങ്ങനെ റെഡിയാക്കി എടുക്കുക എന്ന് നോക്കിയാലോ. നമ്മുടെ പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 5 വലിയ ക്യാരറ്റ് ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലോട്ട് നമ്മുടെ ഈ ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് അല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ പുഡിങ്ങിലോട്ട് ആവശ്യമായ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ ചെറിയ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 5 ഗ്രാം ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുഡിംഗ് നമ്മൾ 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഒരു ലെയറ് മിൽക്ക് വെച്ചിട്ടുള്ള പുഡിങ്ങും ഒരു ലെയറ് ക്യാരറ്റ് വെച്ചിട്ടുള്ള പുഡിങ്ങും. നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ടുള്ള പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 5 ഗ്രാം ചൈന ഗ്രാസ് ചെറിയ ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം നമുക്കിത് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വരുമ്പോൾ അതിന് മുകളിലായിട്ട് നമ്മുടെ ഈ ചൈന ഗ്രാസ് വെച്ച് പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ചൈന ഗ്രാസ് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുഡിങ്ങിലോട്ട് വേണ്ട ക്യാരറ്റെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബ്ലെൻഡറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാണ്ട് വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. ഈ അരച്ച് വെച്ച ക്യാരറ്റ് നമുക്കിനി ഒരു ബൗളിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഇത് 2 ലെയറായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നിങ്ങൾ ക്യാരറ്റ് വെച്ചിട്ട് മാത്രമാണ് ചെയ്തെടുക്കുന്നത് എങ്കിൽ പാൽ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. ഈ ക്യാരറ്റ് അരച്ച് വെച്ച മിക്സിയിലോട്ട് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും 1 കപ്പ് പാലും കൂടി ഒഴിച്ചെടുക്കാം. അപ്പോൾ ഈ മിക്സിയിലോട്ട് നമ്മൾ മൊത്തം 2 കപ്പ് പാലാണ് ഒഴിച്ചെടുത്തത്. നമ്മുടെ പാലും ക്യാരറ്റെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഡബിൾ ബോയിലിങ്ങിന് വെച്ച നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചൈന ഗ്രാസ് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്നത് വരെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് അടിയിൽ പിടിക്കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മിക്സ് നമ്മൾ കുറുക്കിയെടുക്കുമ്പം 1 മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുറുക്കിയെടുക്കാൻ. ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളെടുക്കുന്ന ക്യാരറ്റിൻ്റെ അളവിനനുസരിച്ച് നമ്മുടെ പഞ്ചസാരയുടെ അളവ് കൂട്ടവും കുറക്കൊക്കെ ചെയ്യാട്ടോ. ഇതിലോട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിർത്താണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ക്യാരറ്റെല്ലാം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇനി നമ്മൾ കുറുക്കിയെടുക്കാൻ. ഇതിലോട്ട് നമ്മൾ ഇനി അവസാനമായിട്ട് 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ക്യാരറ്റ് പുഡിങ്ങിന് നല്ല ഒരു ഫ്ലേവർ വരിക. ഇനി ഒരു 5 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിലോട്ട് 1/4 ഭാഗം ഒഴിച്ചെടുക്കാം. ബാക്കി നമ്മൾ മിൽക്ക് പുഡിംഗ് ആണ് ഒഴിച്ചെടുക്കുന്നത്. 1/4 ഭാഗം മാത്രം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ 2-3 ലെയറായിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്.
ഇതുപോലെ തന്നെ നമുക്ക് ഈ ഗ്ലാസ്സിലോട്ടും കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത ലെയറായിട്ടുള്ള മിൽക്ക് പുഡിംഗ് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് നമുക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു കപ്പും കൂടെ പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ പാലിൽ കോൺഫ്ലോർ മിക്സായി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരര കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം സാവധാനം ഒന്ന് കുറുക്കിയിട്ടെടുക്കാം. നമ്മളിതിൽ കോൺഫ്ലോർ ഒക്കെ ചേർത്തോണ്ട് തന്നെ ഇത് പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സാവധാനം വേണം ഇത് കുറുക്കിയിട്ടെടുക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നിർത്താണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്യാരറ്റ് പുഡിംഗിലേക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള 5 ഗ്രാം ചൈന ഗ്രാസ് ഡബിൾ ബോയിലിംഗ് ചെയ്ത് വെച്ചിരുന്നു. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിൽക്ക് പുഡിംഗ് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പളവിൽ മിൽക്ക് ബെഡും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ മിൽക്ക് പുഡിങ്ങിന് നല്ല ഒരു ഫ്ലേവർ വരിക കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ കാൽ ഭാഗം ക്യാരറ്റ് പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ച് ഇത് ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മുടെ ഈ മിൽക്ക് പുഡിങ്ങിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ മിൽക്ക് പുഡിംഗ് റെഡിയാക്കി വരുമ്പോഴേക്കും നമ്മുടെ ഈ ക്യാരറ്റ് പുഡിംഗ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. ഈ മിൽക്ക് പുഡിംഗിൻ്റെ മിക്സും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതും നമുക്കൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാട്ടോ. അപ്പോൾ നമ്മുടെ മിൽക്ക് പുഡിംഗ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരറ്റ് പുഡിംഗിൻ്റെ ബാക്കിയുള്ള മിക്സും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് എന്ത് വേണേലും ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ നട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും നമുക്ക് യൂസ് ചെയ്യാട്ടോ. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നമ്മൾ കുറേശ്ശേ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതിന് മുകളിലായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുഡിംഗ് എല്ലാം അവിടെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ടും നമുക്ക് കുറേശ്ശെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഈ പുഡിംഗ് നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചു നോക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേ ഇരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.